പണം എടുക്കുന്നതിനിടെ എ ടി എമ്മിന്റെ പവർ ഓഫ് ചെയ്ത് പണം തട്ടുന്ന സംഘത്തിന്റെ കയ്യിൽ നിന്ന് കണ്ടെത്തിയത് 44 എ ടി എം കാർഡുകൾ. എറണാകുളം പോണേക്കര എസ് ബി ഐ ബാങ്കിന്റെ എ ടി എം മെഷീനിൽ കൃത്രിമം കാണിച്ച് 1.5 ലക്ഷത്തോളം രൂപ തട്ടിപ്പ് നടത്തിയ ഉത്തരേന്ത്യൻ സംഘത്തെയാണ് കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജസ്ഥാൻ അൽവ സ്വദേശികളായ ആഷിഫ് അലി സർദാരി, ഷാഹിദ് ഖാൻ എന്നിവരാണ് അറസ്റ്റിലായത്. 2021 December 25-26 തീയതികളിൽ ഇവർ ഇടപ്പള്ളി പോണേക്കര ഭാഗങ്ങളിലുള്ള എസ് ബി ഐ എ ടി എമ്മുകളിൽ നിന്നാണ് പണം തട്ടിയതെന്ന് കൊച്ചി സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണർ വി യു കുര്യാക്കോസ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 2-3 പേരുള്ള സംഘങ്ങളായി എ ടി എം കൗണ്ടറുകളിലെത്തി പണം എടുക്കുന്നതിനിടെ മെഷീനിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും. തുടർന്ന് വിവിധ ബാങ്കുകളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കും. അക്കൗണ്ടിൽ നിന്ന് പണം പോകുമെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ എ ടി എമ്മിൻ്റെ സോഫ്റ്റ്വെയർ പണം നഷ്ടപ്പെട്ടതായി രേഖപ്പെടുത്തില്ല. പണം പിൻവലിച്ച ശേഷം പ്രതികൾ ബാങ്കുമായി ഇമെയിൽ വഴി പരാതിപ്പെട്ട് പണം തിരിച്ച് അക്കൗണ്ടിൽ വരുത്തിയാണ് തട്ടിപ്പ് നടത്തി വന്നത്. ബാങ്ക് എ ടി എം സോഫ്റ്റ്വെയർ പരിശോധിക്കുമ്പോൾ പണം പോയത് രേഖപ്പെടുത്താത്തതിനാൽ വീണ്ടും അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇത്തരത്തിൽ കൊച്ചിയിലെ വിവിധ എ ടി എമ്മുകളിൽ നിന്ന് പ്രതികൾ 10 ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടെന്ന് ഡി സി പി കുര്യാക്കോസ് പറഞ്ഞു. എസ് ബി ഐ ബാങ്ക് പോണേക്കര ബ്രാഞ്ച് മാനേജറുടെ പരാതി പ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തിയ ചേരാനല്ലൂർ പോലീസ് തട്ടിപ്പ് സംഘം ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം കൊച്ചിയിലെത്തി എന്ന രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കുസാറ്റ് ഭാഗത്ത് വെച്ച് കളമശ്ശേരി പോലീസിൻ്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തട്ടിപ്പ് സംഘം ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം കൊച്ചിയിലെത്തി എന്ന രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കുസാറ്റ് ഭാഗത്ത് വെച്ച് കളമശ്ശേരി പോലീസിൻ്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പിടികൂടിയ സമയം പ്രതികളുടെ പക്കൽ വിവിധ ബാങ്കുകളുടെ 44 എ ടി എം കാർഡുകൾ ഉണ്ടായിരുന്നു. ആധാർ കാർഡുകൾ, പാൻ കാർഡുകൾ എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട്. സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തുകയാണെന്ന് ഡി സി പി പറഞ്ഞു. കൊച്ചി സിറ്റി ഡി സി പി വി യു കുര്യാക്കോസിൻ്റെ നിർദ്ദേശപ്രകാരം സെൻട്രൽ എ സി സി ജയകുമാറിൻ്റെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ ചേരാനല്ലൂർ പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ആർ എസ് വിപിൻ, ടി എക്സ് ജെയിംസ്, എ കെ എൽദോ, എ എസ് എമാരായ കെ ബി ബിനു, വിജയകുമാർ, ഷിബു ജോർജ്, സി പി ഒമാരായ രാംദാസ്, അനീഷ്, നിതിൻ കെ ജോൺ എന്നിവരുണ്ടായിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.